വെൽക്കം ടു ദ ടോപ്പിക് ഓഫ് ടൈം സോൺസ് വാട്ട് ഈസ് ഗ്രീൻ വിച്ച് മീൻ ടൈം ദ ഗ്രീൻ വിച്ച് മീൻ ടൈം ഇസ് കോൾഡ് ഗ്രീൻ വിച്ച് മീൻ ടൈം ബിക്കോസ് ദ പ്രൈം മറഡിയൻ പാസസ് ത്രൂ ദ ഗ്രീൻ വിച്ച് എ വില്ലേജ് നിയർ ലണ്ടൻ ഈ ഗ്രീൻവിച്ച് മീൻ ടൈമിനെ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്നും അറിയപ്പെടുന്നുണ്ട് ഇനി എന്താണ് ഗ്രീൻ വിച്ച് മീൻ ടൈം അല്ലെങ്കിൽ ഇൻറ്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ന് പറയുന്നത് പ്രൈം മറഡിയൻ ദാറ്റ് മീൻസ് നമ്മുടെ വേൾഡ് നമ്മുടെ ഭൂമിയെ ഏർത്തിനെ ലോങ് ലാറ്റിറ്റ്യൂഡുമായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അതിൽ വൺ എയ്റ്റി ഡിഗ്രി ലോങ് ട്യൂഡ് കടന്നു പോകുന്ന ലൈൻ ആ ലൈൻ കടന്നു പോകുന്നത് ലണ്ടനിലെ ഗ്രീൻവിച്ച് എന്ന് പറയുന്ന വില്ലേജിലൂടെയാണ് ഈ കടന്നു പോകുന്ന രേഖയെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ വേൾഡിലെ മുഴുവൻ സ്ഥലങ്ങളുടെയും ടൈം ഡിസൈഡ് ചെയ്തിരിക്കുന്നത് ഇതിനെയാണ് ഗ്രീൻ വിച്ച് മീൻ എന്ന് പറയുന്നത് ദാറ്റ് മീൻസ് ലണ്ടനിലെ ഗ്രീൻ വിച്ചിൽ ഒരു മണിയാകുമ്പോൾ ഇന്ത്യയിൽ എത്രയാണ് സമയം അല്ലെങ്കിൽ വാഷിംഗ്ടണിൽ എത്രയാണ് സമയം ഇതാണ് ഗ്രീൻ വിച്ച് മീൻ ടൈം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിനെ ഗ്രീൻ വിച്ച് മീൻ ടൈമിനെ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ അല്ലെങ്കിൽ ഗ്രീൻ വിച്ച് മീൻ ടൈം എന്നറിയപ്പെടും ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ എക്സ്റ്റാബ്ലിഷ് ചെയ്തിരുന്നത് നയൻ എയ്റ്റീൻ എയ്റ്റി ഫോറിലാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇറ്റ്സ് പാസസ് ത്രൂ ദ പെസഫിക് ഓഷ്യൻ ആൻഡ് ഇറ്റ് ഫ്ലോസ് വൺ എയ്റ്റി ഡിഗ്രി ലോങ്ണിറ്റ്യൂഡ് ഓൺ നോർത്ത് സൗത്ത് പോൾ ഓക്കെ ഇത് പ്രൈമറഡിയയിലൂടെ കടന്ന് പ്രൈമറിഡേൻ കടന്നു പോകുന്ന ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് ഗ്രീൻവിച്ചിലാണ് അത് ലണ്ടനിലാണ് ഇതാണ് ആ ഗ്രീൻ വിച്ച് കടന്നു പോകുന്ന രേഖ നമ്മൾ വേൾഡിൽ റിപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് ദിസ് ഈസ് ദ പ്ലേസ് വേർ ദ്രീൻവിഷ് മീൻ ലൈം മീൻ ലൈം ഇനി എന്താണ് ഡേയ് ലൈറ്റ് സേവിങ് ടൈം ഡേ ലൈറ്റ് സേവിംഗ് ടൈം ഓഫ് ഡി എസ് ടി എന്ന് പറയുന്നത് നമ്മൾ വേൾഡിനെ കുറെ ടൈം സോൺസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ചില സമയങ്ങളിൽ ഈവനിങ് കൂടുതലായിട്ടും മോർണിംഗ് വളരെ കുറവായിട്ടും വരുന്ന സമയങ്ങളുണ്ട് ആ സമയങ്ങളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടൈമാണ് ഡേ ലൈറ്റ് സേവിങ് ടൈം ഓൾമോസ്റ്റ് ഓൾ ഓൾ ടൈം നമ്മൾ എസ് ഇ ടി ഓർ സ്റ്റാൻഡേർഡ് ക്ലോക്ക് ടൈമാണ് യൂസ് ചെയ്യുന്നത് പക്ഷേ ചില സമയങ്ങളിൽ മാത്രം നമ്മൾ ഈ ഡേ ലൈറ്റ് സേവിങ് ടൈം യൂസ് ചെയ്യും ഓക്കെ സ്റ്റാൻഡേർഡ് ക്ലോക്ക് ടൈമാണ് കൂടുതലായിട്ടും നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ പോലും ഡേ ലൈറ്റ് സേവിങ് ടൈം ചില സമയത്ത് നമ്മൾ ചില സമയങ്ങൾ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യാറുള്ളൂ ഇനി എങ്ങനെയാണ് ഈ ടൈം സോൺ ഇതിനെ ഏറ്റവും സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് പ്രൈമറിയൻ പാസ് ചെയ്ത് പോകുന്ന ലൈനിൽ നിന്നും ഇന്ത്യൻ പോർഷനിലേക്ക് പോസിറ്റീവും അമേരിക്കൻ പോർഷനിലേക്ക് നെഗറ്റീവും നെഗറ്റീവുമാണെന്ന് സിമ്പിളായിട്ട് ഓർത്തുവെക്കുക ദാറ്റ് മീൻസ് ജി എം ടി ടൈമിന് ഈ സൈഡിലേക്ക് പോസിറ്റീവും ഇപ്പുറത്തേക്ക് നെഗറ്റീവുമായിരിക്കും നമ്മൾ ഉണ്ടാവുന്നത് ഇന്ത്യ എന്ന് പറയുന്ന റൗണ്ട് ഈ ഒരു പോർഷനിലാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ പ്ലസ് ഫൈവ് തേർട്ടിയാണ് ഇന്ത്യയുടെ ജി എം ടി ടൈം എന്ന് പറയുന്നത് പ്ലസ് ഫൈവ് തേർട്ടി ഇനി പല രാജ്യം നമ്മൾ പറഞ്ഞ പല ടൈം സോണുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് മോൺട്രിയാരിൽ ഈസ്റ്റേൺ ടൈം ആണ് ഫോളോ ചെയ്യുന്നതിൽ കാനഡയിൽ തന്നെ വാൻക്യുവറിൽ ഫോളോ ചെയ്യുന്നത് പസഫിക് ടൈമാണ് അതുപോലെ യു എസ് എൽ ഫിലാഡൽഫിയ ന്യൂയോർക്ക് മിയാമി ബോസ്റ്റണിലൊക്കെ ഈസ്റ്റേൺ ടൈം ആണെങ്കിൽ ഷിക്കാഗോ ഹോസ്റ്റൺ ഡസ് മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങളിൽ സെൻട്രൽ ടൈമാണ് യൂസ് ചെയ്യുന്നത് ഓക്കെ ലോസ് ഏഞ്ചലസിൽ നേരെ പസഫിക് ടൈമാണ് യൂസ് ചെയ്യുന്നത് മെൽബണിലാണെങ്കിലും ഓസ്ട്രേലിയയിലെ മെൽബണിൽ വിക്ടോറിയൻ ടൈമാണ് സിഡ്നിയിൽ സൗത്ത് ന്യൂ സൗത്ത് വെയിൽസിലാണ് ടൈമാണ് യൂസ് ചെയ്യുന്നത് പേർത്തിൽ വെസ്റ്റേൺ ഓസ്ട്രേലിയൻ ടൈമാണ് അപ്പം ഇന്ത്യ ലോകത്തിൽ തന്നെ പല ടൈം സോണുകൾ നമ്മൾ പല ടൈം സോണുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ പറഞ്ഞു സ്റ്റാൻഡേർഡ് ക്ലോക്ക് ടൈം ഡേ ലൈറ്റ് സേവിങ് ടൈം എന്താണ് സ്റ്റാൻഡേർഡ് ക്ലോക്ക് ടൈം എന്താണ് ഡേ ലൈറ്റ് സേവിങ് ടൈം സ്റ്റാൻഡേർഡ് ക്ലോക്ക് ടൈം എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ക്ലോക്ക് ടൈം ഇസ് എ ഒഫീഷ്യൽ ടൈം സെറ്റപ്പ് ഫോർ ദ കൺട്രി ബൈ ലോ ആക്ച്വലി പ്രൈമറിയനില് എത്രയാണോ ടൈം ആ സമയത്ത് ഓരോ രാജ്യത്തും ഏതായിരിക്കണം ടൈം എന്ന് ഡിസൈഡ് ചെയ്യുന്നതാണ് സ്റ്റാൻഡേർഡ് ക്ലോക്ക് ടൈം എന്ന് പറയുന്നത് GMT എം ടി ടൈം ജി എം ടിയിൽ വൺ ആണ് ടൈമെങ്കിൽ ഇന്ത്യയിൽ എത്രയായിരിക്കും ടൈം അപ്പോൾ വൺ പ്ലസ് ഫൈവ് തേർട്ടി ആയിരിക്കും ഇന്ത്യയിലെ സമയം ഇതാണ് സ്റ്റാൻഡേർഡ് ക്ലോക്ക് ടൈം ഡെയ്ലൈറ്റ് സേവിംഗ് ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഡെയ്ലൈറ്റ് സേവിംഗ് ടൈം ഈസ് എ യുണൈറ്റഡ് സ്റ്റേറ്റ് ദ പ്രാക്ടീസ് ഓഫ് സെറ്റിംഗ് എ ക്ലോക്ക് ഫോർവേർഡ് ഫോർവേർഡ് ബൈ വൺ അവർ ഡ്യൂറിംഗ് ദ വാമ പാർട്ട് ഓഫ് ദി ഇയർ So that the evening have more daylight and morning have less. This is a daylight saving time, and uh, this is a standard clock time. Thank you.